മോർബി കേവിന്റെ ഐ എസ് എൽ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഗോവയിലെ ജി എം സി സ്റ്റേഡിയത്തിൽ ഒഡീഷ എഫ് സിയും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ 4 ഗോളുകളാണ് മത്സരത്തിൽ ആകെ പിറന്നത്. ആവേശം നിറഞ്ഞ മത്സരമായിരുന്നു ഇന്ന് നടന്നത്. ഇരു ടീമുകളും ഒരുപോലെ തന്നെ നല്ല പ്രകടനം തന്നെ കാഴ്ചവെച്ചു. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ 2 ഗോളുകളാണ് പിറന്നത്. ഒഡീഷ എഫ് സിക്കും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിക്കുമായിരുന്നു ആ 2 ഗോളുകൾ. 23-ാം മിനിറ്റിൽ ഒഡീഷ എഫ് സിക്കായി ഡിയാഗോ മൗറീഷ്യോ ആണ് ഗോൾ നേടിയത്. ആദ്യ ഗോൾ വഴങ്ങിയതോടെ ഒഡീഷ എഫ് സിക്ക് എതിരെയുള്ള ഗോൾ നീക്കങ്ങൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി വളരെ കടുപ്പമാക്കി. അതിന്റെ ഫലമായി 45-ാം മിനിറ്റിൽ ബെഞ്ചമിൻ ലെമ്പട്ടിലൂടെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി ഒഡീഷ എഫ് സിക്കൊപ്പം എത്തി. പിന്നീട് പാസുകളും മുന്നേറ്റങ്ങളുമായി കളി മുന്നോട്ടു പോകുന്നതിനിടെ ആദ്യ പകുതിയുടെ വിസിൽ മുഴങ്ങി. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി സമനിലയിലായിരുന്നു. 2-ാം പകുതിയിൽ 65-ാം മിനിറ്റിൽ നോർത്ത് ഈസ്റ്റിന്റെ ക്വേസി അപ്പായി പെനാൽറ്റിയിലൂടെ ഗോൾ നേടി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ ലീഡെടുത്തു നിർത്തി. ഒഡീഷ എഫ് സി ക്വേസി അപ്പായിയെ ഫൗൾ ചെയ്തതിനെ തുടർന്നാണ് റഫറി പെനാൽറ്റി വിധിച്ചത്. ഒഡീഷയുടെ കോൾ അലക്സാണ്ടർ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ 2-ാം ഗോളിന് മറുപടിയായി 67-ാം മിനിറ്റിൽ ഗോൾ നേടിക്കൊണ്ട് മറുപടി നൽകി. അതിനുശേഷം വേറെ ഗോളുകളൊന്നും ഉണ്ടായിരുന്നില്ല. മത്സരം മുന്നോട്ടു പോകുന്നതിനിടെ ഫൈനൽ വിസിൽ മുഴങ്ങി. ഗോവയിലെ ജി എം സി സ്റ്റേഡിയത്തിൽ നടന്ന ഒഡീഷ എഫ് സിയും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയും തമ്മിലുള്ള മത്സരം സമനിലയിൽ കലാശിച്ചു. ബോൾ പൊസഷനിങ്ങിന്റെ കാര്യത്തിൽ ഒഡീഷ എഫ് സി 47% നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി 53% കീപ് ചെയ്തു. മത്സരത്തിൽ നോർത്ത് ഈസ്റ്റിന്റെ ഭാഗത്തു നിന്ന് 9 ഷോട്ടുകളും ഒഡീഷയുടെ ഭാഗത്തു നിന്ന് 7 ഷോട്ടുകളുമാണ് ഉണ്ടായത്. ഓൺ ടാർഗറ്റിൽ നോർത്ത് ഈസ്റ്റ് 6 പ്രാവശ്യവും ഒഡീഷ എഫ് സി 4 പ്രാവശ്യവുമാണ് പന്തെത്തിച്ചത്. 373 പാസുകളാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി മത്സരത്തിലാകെ കംപ്ലീറ്റ് ചെയ്തത്. മറുഭാഗത്ത് ഒഡീഷ എഫ് സി 287 പാസുകളും 499 ടച്ചസായിരുന്നു നോർത്ത് ഈസ്റ്റിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. 436 ടച്ചസ് ഒഡീഷയുടെ ഭാഗത്തു നിന്നുമുണ്ടായി. 19 ഫൗളുകളാണ് നോർത്ത് ഈസ്റ്റിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. 17 ഫൗളുകൾ ഒഡീഷയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. 18 പ്രാവശ്യം ഇന്റർസെപ്ഷൻസ് നടത്തി നോർത്ത് ഈസ്റ്റ്. 14 പ്രാവശ്യം ഒഡീഷ എഫ് സിയും നടത്തിയിരുന്നു. 21 ക്രോസുകളാണ് നോർത്ത് ഈസ്റ്റിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. മറുഭാഗത്ത് ഒഡീഷയുടെ ഭാഗത്തു നിന്നും 16 ക്രോസുകളും മത്സരത്തിൽ 4 കോർണറുകളാണ് നോർത്ത് ഈസ്റ്റിന് ലഭിച്ചത്. 3 കോർണറുകൾ ഒഡീഷ എഫ് സിക്കും ലഭിച്ചു. 3 യെല്ലോ കാർഡുകളാണ് നോർത്ത് ഈസ്റ്റിനെതിരെ റഫറി ഉയർത്തിയതെങ്കിൽ മറുഭാഗത്ത് ഒഡീഷ എഫ് സി 4 യെല്ലോ കാർഡുകളാണ് കണ്ടത്. മോർബി കേവിന്റെ ഐ എസ് എൽ ന്യൂസ് ഇവിടെ പൂർണ്ണമാവുന്നു.